ജീവിതത്തിനു മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരുക, സമ്പൂർണരായിത്തീരുക, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി വെളിപ്പെട്ടു വരിക എന്നുള്ളതാണ്. വിവിധ പ്രഭാതങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്നും തികവുള്ളവരായിത്തീരുക, സൽപ്രവൃത്തിയിൽ തികവുള്ളവരാകുക, വിശുദ്ധിയിൽ തികവുള്ളവരായിത്തീരുക, ദൈവകൃപയുടെ ശക്തിയിലും ദൈവകൃപയിലും നാം തികഞ്ഞവരായിത്തീരുക, ഐക്യതയിൽ നാം തികവുള്ളവരായിത്തീരുക, ദൈവസ്നേഹത്തിൽ തികവുള്ളവരായിത്തീരുക. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് തികഞ്ഞ മനുഷ്യനായി രൂപപ്പെടുക, സൽഗുണപൂർണനായൊരു മനുഷ്യനായി നാം വെളിപ്പെട്ടു വരിക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം. അതെ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുമ്പോൾ നാം ക്രിസ്തുവിൽ തികഞ്ഞവനായിത്തീരണം. യാക്കോബ് അപ്പോസ്തലൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. അതെ, ജഡവാസമുള്ള ശരീരത്തിലാണ് നാം നിവസിക്കുന്നത്, തെറ്റിപ്പോകുന്ന ഒരു ശരീരത്തിലാണ് നാം ആയിരിക്കുന്നത്. പൗലോസ് പറയുന്ന വാക്യപ്രകാരമാണ്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ വന്നുകൂടുന്ന ഒരു ശരീരപ്രകൃതിയിലാണ് നാം ആയിരിക്കുന്നത്. എവിടെയാണ് നാം തെറ്റിപ്പോകുന്നത്? എവിടെയാണ് സൽഗുണപൂർത്തിയുള്ള ഒരു പുരുഷൻ, ഒരു തികഞ്ഞ മനുഷ്യൻ നമ്മെ വെളിപ്പെടാൻ കഴിയാതിരിക്കുന്നത്? യാക്കോബ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ. അങ്ങനെയെങ്കിൽ വാക്കുകളുടെ പെരുപ്പം, വാക്കുകൾ നാവുകളുടെ ദോഷങ്ങളാണ് പലപ്പോഴും നമ്മെ സൽഗുണപൂർത്തിയുള്ള മനുഷ്യനായി അല്ല എങ്കിൽ പൂർണ്ണ മനുഷ്യനായി രൂപപ്പെടാൻ കഴിയാതിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരുത്തൻ വാക്കി തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. അതെ, നാവുകളുടെ ദോഷത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്, കുതിരയെ അധീനമാക്കുവാൻ അതിൻ്റെ വായി കടിഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. അതേപോലെ തന്നെ കപ്പൽ എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. എന്നാൽ നാവ് ചെറിയ അവയവമാണ് നമ്മുടെ ശരീരത്തിലെങ്കിലും അത് വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് 7-ാം വാക്യപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഈ വക എല്ലാ മനുഷ്യജാതിയോടും മെരുകുന്നു, മെരുകിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവുന്നതല്ല. അതെ, പലപ്പോഴും നമ്മുടെ നാവിൻ്റെ ദോഷഫലങ്ങളാൽ ഒരു ക്രിസ്തുവിൽ ഒരു തികഞ്ഞ മനുഷ്യനായി രൂപപ്പെടുവാനോ സൽഗുണപൂർത്തിയുള്ള ഒരു മനുഷ്യനായി രൂപപ്പെടാൻ കഴിയുന്നില്ല. 2, ക്രിസ്തുവിൽ നമ്മൾ ഒരു തികഞ്ഞ മനുഷ്യനായിത്തീരണമെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ തന്നെ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, മനസ്സറിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അതിന് മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹവും ധരിച്ചാൽ ഒരു പരിപൂർണ മനുഷ്യൻ രൂപപ്പെടുവാൻ കഴിയും. ലോകം കണ്ടതിൽ വെച്ച് സമ്പൂർണനായ തികഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എന്താ അതങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. അത് നിമിത്തം വ്യക്തികൾ അവനെ പുകഴ്ത്തുവാനിടയായിത്തീർന്നു. 1 പത്രോസിൻ്റെ ലേഖനം ക്രിസ്തുവിനെ ഒരു തികഞ്ഞ മനുഷ്യനാക്കി രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞ വസ്തുതകളെപ്പറ്റി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 21-22 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിച്ചില്ല. അതെ,
ആ ഒരു മാതൃകയാണ് ഇന്നും നാം അവലംബിക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും. ക്രിസ്തുവിനെ തികഞ്ഞ മനുഷ്യനായി രൂപപ്പെടുത്തിയ ഒരു പ്രകൃതിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പീലാത്തോസിന്റെ നടുവിൽ യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ച് പടയാളികൾ മുള്ളുകൊണ്ട് ഒരു വലിയ കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് ധൂമർ വസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പുറത്തു വന്നിട്ട് പറഞ്ഞ ഭാഗ്യപ്രകാരമാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന. അപ്പോൾ മഹാപുരോഹിതന്മാരും സേവകരും അവൻ പീലാത്തോസിനെ കണ്ടപ്പോൾ പറഞ്ഞ ഭാഗ്യപ്രകാരം അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്നവർ ആർത്തു വിളിക്കുക ചെയ്തു. അപ്പോഴും പീലാത്തോസ് പറഞ്ഞ കാര്യം, ഞാനോ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. മാറി മാറി പല കോടതികൾ വിസ്തരിച്ചിട്ടും മേലധ്യക്ഷന്മാർ വിസ്തരിച്ചിട്ടും ക്രിസ്തുവിൽ ഒരു തികഞ്ഞ മനുഷ്യനെ കാണുവാൻ കഴിഞ്ഞു. എന്നാ കുറ്റം ചെയ്തിട്ടില്ലാത്തവനെ അത്രേ അവർ വിധി ചൊല്ലി മരണശിക്ഷ ഏൽപ്പിച്ചത്. ഈ ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു ഭാവം നമ്മെ വെളിപ്പെട്ടാൽ ക്രിസ്തുവിൽ തികഞ്ഞ മനുഷ്യൻ നമ്മിൽ നിന്ന് രൂപപ്പെടും. അതേ, ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ ഒരു തികഞ്ഞ മനുഷ്യനായി രൂപപ്പെടാൻ യേശുവിൻ്റെ സ്വഭാവം നമുക്ക് ഏറ്റെടുക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.